അശേ ഭായ് ആ ഇവിടുന്ന് മിസ്റ്റർ റഷീദ് ഭായ്, അപ്പോ ഇന്ന് പോനൂരിലെ സ്പോർട്സ് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചുകൊണ്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ തുടങ്ങിയിരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പോ രാത്രി ആയതുകൊണ്ട് ക്ലിയറിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞോളൂ. നമ്മളെ പൂനൂര് കുറെ കാലത്തെ ഒരു സ്വപ്നമായിരുന്നു, ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്നുള്ള ഒരു സ്വപ്നം വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഓക്കെ പറഞ്ഞോളൂ. ഈ സ്റ്റേഡിയം നമ്മുടെ കുറെ കാലത്തെ ഒരു സ്വപ്നമായിരുന്നു, അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പൂനൂർ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് അക്കാദമി, സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് അക്കാദമി എന്ന പേരിലാണ് ഇതിനെ പിന്നെ പേരിട്ടിരിക്കുന്നത്. ഒരു 100-ഓളം മെമ്പേഴ്സ് ഇതിൽ ഇൻവോൾവഡ് ആണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു യൂണിറ്റ് മാത്രമാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, അതായത് പൂനൂരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് ഓൺലി ആണോ ഉദ്ദേശിക്കുന്നത്, അതല്ല ഫിറ്റ്നസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, സ്പോർട്സിലെ എല്ലാ ഐറ്റംസും നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഫസ്റ്റ് സെക്ഷൻ മാത്രമാണ് ബാഡ്മിന്റൺ വന്നത്, ഇനി അടുത്തത് വോളിബോൾ വരുന്നുണ്ട്, ടർഫ് ഫുട്ബോൾ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിംനേഷ്യം, കരാട്ടെ എന്നീ അടങ്ങിയിട്ടുള്ള എല്ലാ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം പിന്നെ ഒരു കൊടക്കയിൽ എന്ന പദ്ധതിയോട് കൂടിയിട്ടാണ് ഇവിടെ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് മൊഗായിക്കൽ പൂനൂർ പുഴയോടനുബന്ധിച്ചുള്ള ഈ സ്ഥലത്ത് വളരെ വിശാലമായ ഈ സ്ഥലം തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ലൊരു ലൊക്കേഷൻ. ഞങ്ങൾ കുറെ സ്ഥലങ്ങൾ അന്വേഷിച്ചിരുന്നു, അത് പ്രകൃതിയായിട്ട്. നേരത്തെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കളിച്ചുകൊണ്ടിരുന്നത്? ഞങ്ങൾ ഒരു പിന്നെ നേർപ്പോയിൽ എന്ന സ്ഥലത്ത്, നമ്മൾ സ്വകാര്യ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു കളി ആരംഭിച്ചിരുന്നത്. പിന്നീട് പല സ്ഥലങ്ങളിലായിട്ട് വിവിധ ഭാഗങ്ങളിൽ നമ്മള് ടൂർണമെന്റ് ഒക്കെ നടത്തി വമ്പൻ രൂപത്തിൽ നമ്മൾ നടത്തി പോകുന്നായിരുന്നു. നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം അല്ലെങ്കിൽ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കണം എന്നുള്ള ഒരു സ്വപ്നമാണ് ഇവിടെ പോകുന്നത്. ഞങ്ങൾ തന്നെ പലരും എഗരൂല്, അതേപോലെ മുണ്ടപ്പുറത്ത്, അതിലൊക്കെ ഷെയർ ഉള്ള ആൾക്കാർ തന്നെയാണ് ഇതിലും ഷെയർ എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്തും ഒരു ബിസിനസ്, വലിയ ടൂർണമെന്റ് ഒക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഇന്റർനാഷണൽ ലെവലിലുള്ള ടൂർണമെന്റ് വരെ ഞങ്ങൾ ഏറ്റെടുത്ത് അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാ സൗകര്യങ്ങളും ഇതിൽ ഒതുക്കിയിട്ടുണ്ട്. അതിലുപരി നമുക്ക് ഇവിടെ കോച്ചിങ് ചെറിയ കുട്ടികളെ ഹൈ ലെവലിലേക്ക്, ഡിസ്ട്രിക്ട് ലെവല്, സ്റ്റേറ്റ് ലെവല്, ഇന്റർനാഷണൽ ലെവലിലേക്ക് കോച്ചിങ് കൊടുത്ത് കുട്ടികളെ ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതിയും ഇതിൽ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്തും നമ്മളെ സ്പോർട്സിനെ ഉയർത്തുകയും കുട്ടികളുടെ ഇപ്പോഴുള്ള മൊബൈൽ ആക്ടിവിറ്റീസിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നോർമൽ കുട്ടികളെ എങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ? നമ്മള് ചെറിയൊരു ഫീ ഉണ്ട്, നല്ല ഒരു കോച്ചിങ് സെന്റർ ആയിട്ട്, കോച്ചിങ് സെന്റർ ആയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ സ്കൂൾ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത് മുതിർന്നവർക്ക്? അതുപോലെ ടൈം എങ്ങനെ? ടൈം തന്നെ രാവിലെ ഒരു 5:30 to 6 കളി തുടങ്ങും. അതിൽ വിവിധ ബാച്ചുകളിലായിട്ടാണ് അതിൽ ടൈം കൊടുത്തിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്ക് ആ രൂപത്തിലേക്ക് ക്രമീകരിച്ചിട്ടാണ്, സ്കൂളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതിൽ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് കുട്ടികൾക്ക് നമ്മൾ കോച്ചിങ് അവിടെ സ്കൂളായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഏകദേശം ടൈമിന്റെ കാര്യങ്ങൾ ഫിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എന്താക്കും, നമ്മൾ ട്രെയിനർ ഉണ്ടാവും, ആ ട്രെയിനർ മുഖേന ഇവർക്ക് ഈ കോച്ചിങ് കൊടുക്കും. കോച്ചിങ് കൊടുത്ത് ഡെവലപ്പ് ചെയ്യാനാണ്. ഇത് പ്രാദേശികമായിട്ടാണോ അല്ലെങ്കിൽ സ്കൂൾ ലെവലിലാണോ, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത് പൊതുവായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള തന്നെ ഉദ്ദേശിക്കും. എല്ലാവർക്കും തുറന്ന ഒരു രൂപത്തിലേക്കാണ്, സ്കൂളിനെ കേന്ദ്രീകരിച്ച് ആ സബായിട്ട് ഉണ്ടാവും, അല്ലാത്ത നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ വട്ടത്തിലുള്ള മുതിർന്നവർക്ക് അംഗങ്ങൾക്ക് മാത്രം പരിമിതപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പബ്ലിക്കിന് എങ്ങനെയാണ് ഇതിലെ? ഇതില് പബ്ലിക്കിനുള്ള കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഫീസ് ഈടാക്കുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് കളിക്കാം. അതിൽ ഒരു കളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കോർട്ടിലുള്ള പോലെ തന്നെ ഒരു കോക്കിന്റെ എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ. അവർക്ക് ഏത് സമയവും വന്നിട്ട് കളിക്കാം. പക്ഷേ നമുക്ക് കളിയിൽ അച്ചടക്കം പാലിക്കാൻ വേണ്ടിയിട്ട് സമയം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സമയത്ത് ഫിക്സ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് വന്ന് കളിക്കാനുള്ള രൂപത്തിലാണ് പ്ലാൻ ചെയ്തത്. ബാക്കിയുള്ള ഇവർക്ക് വേണമെങ്കിൽ പിന്നെ ആയിൽ തന്നെ 4 കോർട്ട് നമുക്ക് നിലവിലുണ്ട്. അപ്പം കളിക്കാൻ കുറെ സ്ഥലങ്ങളും സൗകര്യങ്ങളും ഉള്ള ഇത് നമ്മളിപ്പം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും ഇപ്പോൾ ഉള്ളതില് മുതിർന്നൊരു കോർട്ടായിട്ടാണ് ഈ PSFA കോർട്ട് വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യ ഇന്റർനാഷണൽ ലെവലിലായിട്ടും അതേപോലെ 4 കോർട്ടുള്ള അപൂർവം പിന്നെ ഇൻഡോറുകളാണുള്ളത്, അത് ഒന്നാണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഭാവി പദ്ധതികൾ?
ഭാവി പദ്ധതി അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇനി അടുത്തത് ഇപ്പൊ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് തറക്കല്ലിട്ടത് ഇതാണ്, നമ്മൾ ഫുട്ബോളിന്റെ ടർഫിന്റെ ഒരു സംഭവമാണ്. ടർഫ് ഇവിടെ വരുന്നുണ്ട്, അതിനുള്ള സ്പേസ് വെച്ചത് അവിടെ നമ്മള് സെവൻസ് അല്ലെ ഫിഫ്ത് അതിനുള്ള രൂപത്തിലേക്കുള്ള ഇൻഡോർ ഉടൻ തന്നെ വർക്ക് നടക്കും. ഈ നേരെ കാണുന്ന സ്ഥലത്ത് നമ്മൾ വോളിബോൾ, അല്ല ഇന്നലെ ഞങ്ങൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ പ്രദേശത്തിന്റെ മനോഹാരിത വ്യക്തമായിക്കൊണ്ട്. ഇന്നലെ വീഡിയോ ചെയ്തപ്പോ ഇതിന്റെ ഒരു ചെറിയ രൂപം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഏതായാലും വിശദമായി താങ്കൾ ഈ സ്പോർട്സ് രംഗത്തെ കുറിച്ച് പറഞ്ഞു. ഇതില് വന്നിരിക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ വോളിബോൾ കൊടുക്കും. നമ്മളെ മെയിൻ എൻട്രൻസ് ഈ കാണുന്നിടത്ത് കവാടങ്ങൾ വരും. ഇതിന്റെ മുകളിലാണ് സ്വിമ്മിംഗ് പൂൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ ആ കോച്ചിങ് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് നീന്താനുള്ളത് പൊതുവെ ഈ നീന്തൽ പരിശീലനം ഗവൺമെന്റ് സഹകരിച്ചിട്ടുള്ളതാണ്. അല്ലല്ല, പ്രൈവറ്റ് ആയിട്ടാണ്. പക്ഷെ നമ്മൾ ഏകദേശം ഒരു ഇതൊന്നും ബിസിനസ് അല്ല. കാരണം നമ്മളെ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നീന്തൽ. നമ്മുടെ മൂവായ്ക്കൽ ഇത് തന്നെ കാണാം, അനേകം പൂനൂർ പോയെ സംബന്ധിച്ചുള്ള വീട്ടിലെ തൊട്ടടുത്തൂടെ അരുവികളെ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്താക്കാം, ഇതിനെ യൂട്ടിലൈസ് ചെയ്ത് വളരെ സുന്ദരമായ സ്ഥലം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഒരു സ്പോർട്സ് മേഖലയായതുകൊണ്ട് തന്നെ ആ രൂപത്തിലേക്ക് പബ്ലിക്കിനെയും കുട്ടികളെയും ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതിയാണ് നമ്മൾ എന്താക്കുന്നത്, ഇതിൽ കാണുന്നത്. ഏതായാലും പൂനൂരിന്റെ സ്പോർട്സ് ചരിത്രത്തിൽ ഇതൊരു നാഴിക കല്ലായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഭാവുകൾ നേരുന്നു റഷീദ്. താങ്ക് യു. നമസ്കാരം. അപ്പോ ഗ്രൗണ്ടിന്റെ ഉൾവശമാണ് ഷെയ്ബായ്. അപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു എങ്കിലും ഗ്രൗണ്ട് വളരെ ഗംഭീരമായിട്ടുണ്ട്. ഈ ഗ്രൗണ്ടാണ് നാല് കോർട്ടായിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. വൺ മിനിറ്റ്. ആ യെസ് പറഞ്ഞോളൂ. നാല് കോർട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ അപൂർവം കോർട്ടുകളെല്ലാം ഏറ്റവും നമ്പർ വണ്ണിൽ ഇപ്പൊ കുറിച്ചുകൊണ്ടിരിക്കും. നാല് കോർട്ട് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ സജ്ജീകരിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ലെവൽ ലൈറ്റാണ് ഈ കാണുന്ന റോട്ടിംഗ് സംവിധാനങ്ങൾ. ഇവിടുത്തെ മെറ്റീരിയൽസ് ലൈറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റസ്റ്റ് മെറ്റീരിയൽസ് ആണ്. ഇത് പിന്നെ നമുക്ക് ഇവിടെ ഉദ്ദേശം തന്നിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് കുട്ടികളെ ഇവിടുത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇതേപോലുള്ള യുവാ ചെറിയ ചെറിയ മക്കളെ നമ്മൾ എന്താക്കും, കോച്ചിങ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താക്കും അത് ഉയർത്തി കൊണ്ടുപോകാനുള്ള പ്ലാനാണ് ഇതിൽ കൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ കോച്ചിങ് നമ്മൾ ആരംഭിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രൂപത്തിലുള്ള പ്ലാനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ തന്നെ നമ്മൾ ഇന്നത്തെ ഷോയിൽ തന്നെ വിവിധ ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രദർശന കളിയാണ്. കാരണം ഇവിടെ ഒരു മറ്റേ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ ലെവലിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അവരെ ഒരു പിന്നെ ഇവിടെ വെച്ചിട്ട് ഒരു മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാച്ചിനാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കും. ഏതായാലും ഗ്രൗണ്ട് നന്നായിട്ടുണ്ട്. ഓക്കെ.